വയനാട് വാകേരി സിസിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കടുവ കുടുങ്ങി. ഇന്ന് രാവിലെയാണ് കടുവ കൂട്ടിൽപ്പെട്ടത്. കടുവയെ ഈരുളം റേഞ്ച് ഓഫീസിലേക്ക് മാറ്റി. രതീഷ് വിവരങ്ങൾ. ഗോപി, മീനങ്ങാടി, തൂതാടി, സുൽത്താൻ ബത്തേരി തുടങ്ങിയ പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ വലിയ ജനങ്ങൾക്ക് വലിയ ഭീതി പരത്തിയ കടുവയാണ് ഇന്ന് പുലർത്തെ 6 മണിയോടെ കുടുങ്ങിയത്. വനംവകുപ്പ് സ്ഥാപിച്ച് കുട്ടിയിൽ കുടുങ്ങിയത്. ഈ പ്രദേശത്ത് വന്യമൃഗ കടുവ ശല്യം കൊണ്ട് ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലൊക്കെയായിരുന്നു. തുടർന്നാണ് വനംവകുപ്പ് കഴിഞ്ഞ 11-ാം തീയതി കഴിഞ്ഞ മാസം 11-ാം തീയതി ഇത്തരത്തിൽ കൂട് സ്ഥാപിച്ചത്. തുടർന്ന് ആണ് പ്രതിഷേധം അടങ്ങിയത്. ഈ എന്തായാലും കടുവയെ ഇപ്പോൾ ഇരുളത്തെ റേഞ്ച് ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസിൽ എത്തിച്ചിരിക്കുന്നു. വനംവകുപ്പ് വെറ്റിനറി സർജന്റെ പരിശോധനയ്ക്ക് ശേഷമാണ് മറ്റ് നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. എന്തായാലും ജനങ്ങൾക്ക് ആശ്വാസമായ ഒരു കാര്യമാണ്. എന്തായാലും ഈ പ്രദേശങ്ങളിൽ മറ്റിടങ്ങളിലും കടുവകൾ ഉണ്ടെന്ന പ്രശ്നം ഇപ്പോൾ ജനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. കുറച്ച് ദിവസം മുമ്പ് ഈ CCTV ക്യാമറയിൽ രണ്ട് കടുവകൾ പതിഞ്ഞ പ്രദേശം തന്നെയാണോ അത്? തീർച്ചയായും തീർച്ചയായും. മീനങ്ങാടിയിൽ ദേശീയപാതയോട് ചേർന്ന സ്ഥലത്ത് കടുവയുടെ സാന്നിധ്യം കണ്ട അതേ കടുവ തന്നെയാണ് ഇതെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് വിലയിരുത്തുന്നത്. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ പറയാൻ കഴിയുള്ളെങ്കിലും അതേ കടുവ തന്നെയാണ് സിസിയിൽ ഇപ്പോ കൂട്ടിലകപ്പെട്ടതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം. എന്തായാലും ഇതിന്റെ കൂടെ ഒന്നുകൂടി ഉണ്ട്. തീർച്ചയായും ഇതേ പ്രദേശ മറ്റിടങ്ങളിലും ഈ ഇതേ രീതിയിൽ കടുവയുടെ ഒരു ടെറിട്ടറി ഉണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. തൊട്ടടുത്ത തോട്ടങ്ങളിൽ ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് ഇപ്പോഴും ജനങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശ്വാസത്തിന് വലിയ വകയില്ലെങ്കിലും നിലവിൽ കണ്ട കടുവയുടെ ഭീതി ഒഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഇപ്പോൾ ഫോറസ്റ്റ് സ്റ്റേഷനിലാണ്. വെറ്റിനറി സർജന്റെ പരിശോധന ശേഷമാണ് കടുവയെ മറ്റ് കാട്ടിൽ തുറന്നുകൊണ്ടും മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റണമെന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും ഇപ്പോൾ ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് വെറ്റിനറി സർജന്മാരുടെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. രതീഷാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.